എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മിഷൻ എൽ ഡി സി എൽ ജി എസ് മെയിൻസിൻ്റെ വീക്ക് ടൂവിലെ ഡേ ടു ടോപ്പിക്സ് ഏതൊക്കെയാണെന്നാണ് അതായത് ഇന്ന് നമുക്ക് ഏതൊക്കെ ടോപ്പിക്സ് പഠിക്കണം എന്നുള്ള കാര്യം അതിനുമ്പോ ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഒരു ഡെയിലി ടൈം ടേബിളിൽ നമ്മൾ ഒരു സെക്ഷനും കൂടി ഇൻക്ലൂഡ് ചെയ്യുകയാണ് അതായത് ഒരു ഡെയിലി അസസ്മെന്റ് ടെസ്റ്റ് സ്വയം വിലയിരുത്തുക എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ ടോപ്പിക്സ് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ദിവസത്തിൻ്റെ അവസാനം അതായത് രാത്രി ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആ ഒരു സമയത്തിനിടയ്ക്ക് നമ്മളൊരു ഡെയിലി അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും മാക്സിമം ഒരു ഇരുപത് ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടാവുള്ളൂ ക്വസ്റ്റിനും ആൻസറും ഓപ്ഷൻസ് ഒന്നുമില്ല ജസ്റ്റ് ക്വസ്റ്റിൻ ആൻസർ ഓക്കെ നിങ്ങൾക്ക് ആ ക്വസ്റ്റിന് ആൻസർ ചെയ്യാനായിട്ട് കുറച്ച് ടൈം തരുന്നതായിരിക്കും നിങ്ങളത് ആൻസർ ചെയ്യുക അങ്ങനെ നിങ്ങൾ സ്വയം വിലയിരുത്തുക അപ്പോൾ ഡേ വൺ ടോപ്പിക്സ് ഉൾപ്പെടുത്തിയുള്ള ഡെയിലി അസസ്മെൻറ്റ് ടെസ്റ്റിൻ്റെ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങളത് അറ്റൻഡ് ചെയ്യുക കേട്ടോ എന്നിട്ട് ഈ ഡെയിലി അസസ്മെന്റ് ടെസ്റ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ മൺഡേയിലെ ടോപ്പിക്സ് ഒന്ന് നോക്കിയിട്ട് പോകാം ഇന്നലത്തെ ടോപ്പിക്സ് ഇതൊക്കെയായിരുന്നു ഇന്ത്യയിലെ നദികൾ അതിൽ ഗംഗയെക്കുറിച്ചായിരുന്നു പഠിക്കാനുള്ളത് ഗംഗയുടെ പോഷക നദികളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിച്ച് തീർക്കാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക പിന്നെ ഫിസിക്കൽ സയൻസിലെ ദ്രവ്യവും പിണ്ടവും അത് ചെറിയൊരു പോർഷനായിരുന്നു പഠിച്ചു തീർക്കാൻ പറ്റി കാണും പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്ന് അത് ഞാൻ ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തത് ഫെബ്രുവരിയിലെ കറന്റ് അഫെയർ എന്നായിരുന്നു ശരിക്കും മാർച്ച് ഒന്ന് പി എസ് വരുന്നത് ഫെബ്രുവരിയിലെ കറണ്ട് അഫെയർ ആണ് അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷനോട് വന്നത് എന്നോട് ചോദിച്ചവരുടെ അടുത്തൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആരെങ്കിലും ആ ഒരു സെക്ഷൻ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ ഇന്ന് പിന്നെ ഒരു മുൻവർഷ ചോദ്യപേപ്പർ ഉണ്ടായിരുന്നു ഇനി മുതൽ നമ്മൾ മുൻവർഷ ചോദ്യപേപ്പർ വൈകിട്ട് നാല് മണിക്കായിരിക്കും പബ്ലിഷ് ചെയ്യുക അപ്പോൾ എല്ലാ ദിവസവും നാല് മണിക്ക് മുൻവർഷ ചോദ്യപേപ്പർ ഡിസ്കസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയായിരുന്നു മൺഡേയിലെ ടോപ്പിക്സ് എല്ലാവർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്തത് ഗംഗയുടെ പോഷക നദികളായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം ഇന്നത്തെ ടോപ്പിക്സ് നോക്കാം ഇന്നത്തെ ടോപ്പിക്സിൽ ഉപദ്വീപിയൻ നദികളെക്കുറിച്ച് പഠിക്കണം ഉപദ്വീപിയൻ നദികളിൽ നിങ്ങൾ ഇന്ന് പ്രധാനമായിട്ടും ഗോദാവരി മഹാനദി കൃഷ്ണ ഈ മൂന്ന് നദികളെക്കുറിച്ച് പഠിച്ചാൽ മതി ബാക്കി വരുന്നത് നമുക്ക് അടുത്ത ദിവസം പഠിക്കാം പിന്നെ മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ് എന്ന ടോപ്പിക്കിൽ അന്തർസ്ഥാവി വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കണം പിന്നെ സ്ഥാന നിർണയം പിന്നെ പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് പതിനഞ്ചാം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പി എസ് സി ബുള്ളറ്റിനെ സമകാലീന സംഭവങ്ങൾ പിന്നെ ഒരു മുൻവർഷ ചോദ്യപേപ്പർ അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഉപദേവീയ നദികൾ അന്തർസാവി വ്യവസ്ഥ സ്ഥാനനിർണ്ണയം പി എസ് സി ബുള്ളറ്റിൻ മാർച്ച് പതിനഞ്ച് ഈ നാല് ക്ലാസ്സുകളുടെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് മുൻവർഷ ചോദ്യപേപ്പർ നാല് മണിക്ക് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങൾ ഇന്നത്തെ ടോപ്പിക്സ് പറ്റുന്നോടത്തോളം പൂർത്തിയാക്കാൻ ശ്രമിക്കുക മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ടോപ്പിക്സ് കുറവാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കുക അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം ഓക്കെ അപ്പം ഡെയിലി അസസ്മെൻ്റ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാതിരിക്കാൻ അറ്റൻഡ് ചെയ്യണം അത് മറക്കരുത് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഡേ വണ്ണിലെ ടോപ്പിക്സ് വെച്ചിട്ടുള്ള അസസ്മെൻറ്റ് ടെസ്റ്റ് ആണ് അറ്റൻഡ് ചെയ്യുക കേട്ടോ അപ്പം താങ്ക്